ഗുഡ് മോർണിംഗ് യൂട്യൂബ്, വെൽക്കം ടു മോട്ടോസി ഡ്രൈവ്. ഞാനിന്ന് പറയാൻ പോകുന്നത് വെച്ചാൽ, ഒരു നിങ്ങളുടെ വണ്ടി ഫ്യൂൽ ഇഞ്ചക്ടർ ആണെങ്കിൽ എസൻഷ്യലായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു സംഭവമാണ്, ഒരു മെയിൻ്റനൻസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. അതിൻ്റെ കൂടുതൽ ഈ പ്രോഡക്റ്റിൻ്റെ റിവ്യൂയും കൂടെ പറയാം. ഇതൊരു റോയൽ എൻഫീൽഡ് എസൻഷ്യൽ എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റാണ്. നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവും, എൻ്റെ വണ്ടിയുടെ RPM റേഞ്ച് ഒട്ടും കോൺസ്റ്റൻ്റ് അല്ല, കൂടിയും കുറഞ്ഞൊക്കെ നിൽക്കുന്നുണ്ട്. അതിനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ, ഒന്നില്ലെങ്കിൽ നമ്മുടെ ഫ്യൂവൽ എയർ ഫിൽട്ടറിനകത്ത് ബ്ലോക്ക് ഉണ്ടാവും. എയർ ഫിൽട്ടറിനകത്ത് ബ്ലോക്ക് വന്നാലും ഇതുപോലത്തെ RPM വേരിയേഷൻസ് കോമൺ ആണ്. സോ ഫസ്റ്റ് നമുക്ക് എയർ ഫിൽട്ടർ അഴിച്ച് നോക്കണം. എയർ ഫിൽട്ടർ അഴിച്ച് നോക്കാനായിട്ട് നമ്മുടെ ഡ്യൂക്കിൻ്റെയും RC എനിക്കത്തില്ല, ഡ്യൂക്കിൻ്റെ എല്ലാം BS3 മോഡലെല്ലാം ജസ്റ്റ് സീറ്റ് പൊക്കിയിട്ട് ഈ രണ്ട് സ്ക്രൂ ഊരുക, ഇതുപോലെ ടീ സ്പാൻഡർ വെച്ച് ഊരുക, നേരെ സീറ്റ് മാറ്റുക. സീറ്റ് മാറ്റി കഴിയുമ്പോഴത്തേക്ക് ഇതാണ് എയർ ബോക്സ്. സോ അറിയാത്തവർക്ക് വേണ്ടി മാത്രം പറയുന്ന കേട്ടോ, എയർ ബോക്സിന് രണ്ട് സ്ക്രൂസ്, അതും എന്നിട്ട് നമ്മുടെ ടീ സ്പാൻഡർ വെച്ച് അഴിച്ചെടുക്കാൻ പറ്റും. ഇതുപോലെ രണ്ട് സ്ക്രൂസേ ഉള്ളൂ, രണ്ട് സ്ക്രൂസ് അഴിച്ചാൽ പിന്നെ ഈ രണ്ടാമത്തെ സ്ക്രൂ കുറച്ച്, നമ്മളെല്ലാവരും ഈ സംഭവം ഒഴിച്ചു കഴിയുമ്പോഴത്തേക്ക് കുറച്ച് WD-40 അങ്ങനത്തെ എന്തെങ്കിലും കൂടെ ഇതിനകത്തോട്ട് കുറച്ച് ഒഴിച്ചിട്ടാൽ നന്നായിരിക്കും. കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോഴത്തുള്ള സ്ക്രൂ നമ്മുടെ സാധാ നോർമൽ സ്ക്രൂ പോലെ ഇത് പെട്ടെന്ന് ഊരി വരത്തില്ല. എലങ്കിയാണ് ഏറ്റവും നല്ലത്, എങ്ങനെയൊക്കെ പിടിച്ചാലത് ഊരിയെടുക്കാൻ പറ്റും. ഇതങ്ങനെയല്ല, ഇത് കുറച്ച് തുരുമ്പ് പിടിക്കുന്നൊരു സംഭവമാണ്, കുറച്ച് പഴയ സെറ്റപ്പാണ് ഈ എന്താ പറയണ്ട സ്പാനർ വെച്ചുള്ള ഊരുന്ന പരിപാടി. ഈ സ്ക്വയർ ആയിട്ടുള്ള നട്ട് അത് പഴയ ടെക്നോളജിയാണ്, അതുകൊണ്ട് കുറച്ച് WD-40 അല്ലെങ്കിൽ ഗ്രീസ് എന്തെങ്കിലും ഒഴിച്ചിട്ടിട്ട് ഊരാൻ നമ്മൾ ടൈറ്റ് ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അടുത്തോളം ഊരാനായിട്ട് എളുപ്പമായിരിക്കും. സോ ഇത് ഊരിയെടുക്കുക. ഇപ്പോൾ കുറച്ച് പാട് വിട്ട് കേട്ടോ, എൻ്റെ ഒരു സ്ക്രൂ പിടിച്ചു പോയി. അപ്പോൾ വിജയകരമായിട്ട് അത് ഊരിയെടുത്തു, ബോക്സ് ഊരിക്കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ സ്ലൈഡ് ചെയ്തിട്ട് അതിൻ്റെ ഫിൽട്ടർ എടുക്കാം. ഇതാണ് ഡ്യൂക്ക് 390 ഫിൽട്ടർ. ഡ്യൂക്ക് 390 200 ഒക്കെ സെയിം ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് ഫിൽട്ടർ. ഇത് നമുക്ക് നേരെ പോയിട്ട്, എൻ്റെ ഫിൽട്ടർ കുഴപ്പമില്ല, ഞാനിപ്പോൾ 2 മാസമായിട്ടുള്ളൂ മാറിയിട്ട്, എങ്കിലും അത്യാവശ്യം പൊടി ഉണ്ടായിരുന്നു. അപ്പം എയർ ഡ്രയർ വെച്ച് അടിച്ചാൽ ക്ലീൻ ചെയ്യുക. ഈ സമയം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്, ഇതിനകത്ത് എയർ വലിക്കുന്ന ഭാഗത്തോട്ട് ഈ നമ്മുടെ എന്താ പറയുക ത്രോട്ടിൽ ബോഡി ക്ലീനർ ചെറുതായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക, വണ്ടി ഓണാക്കുക, പിന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കുക, വണ്ടി ഓണാക്കുക. ഇങ്ങനെ ഈ പ്രോസസ്സ് തുടർന്നുകൊണ്ടേയിരിക്കുക. ഈ പ്രോസസ്സ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ എയർ പാസേജിൻ്റെ എവിടെയെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലും ഈ സംഭവം ചെല്ലുമ്പോഴത്തേക്കും ആ ടാർ പോകുന്നതായിരിക്കും. പിന്നീട് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഓക്കെ, നമുക്കിപ്പോൾ ഇതിനകത്തോട്ട് കുറേ സംഭവം അയച്ചു. പക്ഷേ ഇങ്ങനെ ഈ നമ്മുടെ ത്രോട്ടിലിനകത്ത് വ്യത്യാസം വരുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ, നമ്മൾ പെട്രോൾ കത്തിക്കഴിയുമ്പോഴത്തേക്കും മിച്ചം ഉണ്ടാകുന്നതാണ് ടാർ, അല്ലെങ്കിൽ ആ ടാർ എന്ന് പറയുന്ന വസ്തു കുറച്ച് ആഷ് പോലത്തെ ഒരു വല്ലാത്തൊരു കോമ്പൗണ്ടാണ്. ഈ കോമ്പൗണ്ട് നമ്മുടെ ത്രോട്ടിൽ ബോഡിയാണ് നമുക്ക് വണ്ടിക്കകത്ത് എത്ര എയർ ഇൻടേക്ക് ചെയ്യണം അല്ലെ എയർ എത്ര വേണം എന്ന് തീരുമാനിച്ച് അത് സറൗണ്ടിങ്ങിന് എയർ ഫിൽട്ടർ വഴി സക്കി എടുക്കുന്നത്. സോ ത്രോട്ടിൽ ബോഡിയുടെ ബട്ടർഫ്ലൈ വാൽവ്സ് ആണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഈ ത്രോട്ടിൽ ബോഡി സ്റ്റക്ക് ആവുകയാണെങ്കിൽ നമ്മുടെ വണ്ടി ഫുള്ളായിട്ടുള്ള പെർഫോമൻസ് കിട്ടത്തില്ല. അതിനകത്ത് ഫസ്റ്റായിട്ട് നമ്മൾ നോട്ടീസ് ചെയ്യേണ്ട കാര്യമാണ് ഈ ഒരു മിസ്സിങ് അല്ലെങ്കിൽ RPM കയറി ഇറങ്ങി നിൽക്കുന്നത്. അതിനായിട്ട് നമുക്ക് രണ്ടാമത് ചെയ്യേണ്ട കാര്യമാണ് ഇതാണ് ത്രോട്ടിൽ ബോഡി. നമ്മൾ എയർ ഫിൽട്ടർ ബോക്സിൽ നിന്ന് താഴോട്ട് വരുമ്പോഴത്തേക്കും ഒരു ചെറിയൊരു മെറ്റൽ ഒരു പീസ് കാണാം, ആ പീസാണ് ത്രോട്ടിൽ ബോഡി എന്ന് പറയുന്നത്. ഈ ത്രോട്ടിൽ ബോഡി അഴിക്കാനായിട്ട് വളരെ എളുപ്പമാണ്, ഒരു എലങ്കി മാത്രം മതി. എലങ്കി വെച്ച് ജസ്റ്റ് ഊരുക. എപ്പോഴും എയർ ഫിൽട്ടറിന് മേലോട്ടുള്ള ആ എയർ ഫിൽട്ടറിനോട് നേരെ നിൽക്കുന്ന ഭാഗത്തായിരിക്കും കരി അടിയാൻ ചാൻസ്. സോ അതാണ് മാക്സിമം, അതാണ് ബട്ടർഫ്ലൈ വാൽവ്, അതാണ് ഫുൾ ടൈം വർക്ക് ചെയ്യുന്നത്. സോ അത് ഊരിയിട്ട് ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് ഇതുപോലെ നമ്മുടെ ക്ലീനർ അടിച്ചു കൊടുക്കുക, ത്രോട്ടിൽ ബോഡി ക്ലീനർ അടിച്ചു കൊടുക്കുക. 2-3-4 പഫ്സ് അല്ലെങ്കിൽ 10 പഫ്സ് മാക്സിമം അടിച്ചു കൊടുത്തിട്ട് വണ്ടി ഓണാക്കുക, ഓഫ് ചെയ്യുക, ഓണാക്കുക, ഓഫ് ചെയ്യുക, അങ്ങനെ ഈ പ്രോസസ്സ് തുടർന്നുകൊണ്ടിരിക്കുക. അങ്ങനെ തുടരുന്നതനുസരിച്ച് നമുക്ക് മനസ്സിലാവും, നമ്മുടെ വണ്ടിയുടെ ഓട്ടോമാറ്റിക്കായിട്ട് ഒന്നും ചെയ്യാതെ തന്നെ എയർ ഫിൽട്ടറിൻ്റെ ഇത് കറക്റ്റ് കൺട്രോളായി വരുന്നത് കാണാൻ പറ്റും. അതായത് എയർ ഫിൽട്ടറിനകത്ത് നമ്മുടെ RPM കറക്റ്റായിട്ട് സെറ്റായിട്ട് കമ്പനി RPM ലെവലിലോട്ട് വരുന്നത് കാണാൻ പറ്റും. ഈ ഒരു പ്രോസസ്സാണ് നമ്മൾ ഈ പ്രോസസ്സ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നല്ല ത്രോട്ടിൽ റെസ്പോൺസ് കിട്ടും, കൂടാതെ നല്ല മൈലേജ് കിട്ടും. കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് തന്നെ കറക്റ്റായിട്ട് കിട്ടും.